പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം.
മാപ്പും കോപ്പൊന്നും വേണ്ട, ഈ മാപ്പി ഗുദേ പറഞ്ഞാ മതി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. മാപ്പി ഗുദേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ എന്താന്ന്? നീ ഒക്കെ സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ? ബട്ടൺ സിറ എന്താ ഉണ്ടായത്? എന്നോടാ ചോദിച്ചാ എന്താ ഉണ്ടായെന്ന്? സാറേ ഞങ്ങൾ ഒരു തമാശക്ക്. എൻ്റെ ഒക്കെ ഒരു തമാശ, ഒരു ദിവസം എല്ലാവരും എന്നെ കയ്യപ്പെടും, അന്നൊക്കെ എൻ്റെ അവസാനത്തെ തമാശയായിരിക്കും. അതുവരെ കാക്കണോ സാർ, പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ടീനയും സോജേഷും ക്ലാസ്സിൽ പോയിക്കോ. നിങ്ങളെക്കാളും വലിയ വില്ലന്മാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മാറി കണ്ടോ നിന്റെ ഒക്കെ മുൻഗാമികൾ. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അവന് പരാതി ഇല്ലാത്ത കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടനെ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരു മിനിറ്റ് അവിടെ, നാളെ നിങ്ങളുടെ പാരന്റ്സിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം. ഏ പോകോ. അത് പോരെ ലിങ്കൻ സാറെ. ധാരാളം എന്തേ ലാസ്റ്റ് വേണേ അല്ലെ കുറെ ഉണ്ടാക്കും. ഇതൊന്ന് ഫിൽട്ടറിക്കാമ്പോ പോണ് ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങക്ക് ടി സി. സാറില്ല അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കേ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് ഒമ്പതാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അസൈൻമെൻസ് ആണ്. പക്ഷേ ഇവിടെ രണ്ട് അസൈൻമെൻസിനും ഒരേ ഹാൻഡ് റൈറ്റ്, ഒന്ന് നമ്മുടെ ടീനയുടെ മറ്റേ വൈശാഖിൻ്റെ. ടീനെ വൈശാഖ് അല്ലേ എഴുതുന്നത്? വൈശാഖ് എന്നാണ്ട് എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ് ഇറങ്ങിപ്പോ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി ചെല്ലേ. അതല്ലേ വൈശാഖ എന്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനെക്കൊണ്ട് നിർബന്ധിച്ച് അതെയോ? എന്നാ ടീന എവിടെ ഇരിക്കും? വൈശാഖ ക്ലാസ് ഇറങ്ങിപ്പോ. സൈലൻസ്. വണ്ടി വിടല സാറേ, ഞാൻ കയറിയിട്ടില്ല. ഇനിയിപ്പോ എവിടെ കയറിപ്പോ? ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. സ്റ്റാർട്ടായിട്ട് കയറും. എന്നും സാറല്ലേ ഓടിക്കുന്നു, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി. നേരത്തെ ഓ ഇപ്പഴെങ്ങാ സ്റ്റാർട്ടാകുമോ? ഇല്ല എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോയിരുന്നു, ഇവിടെ തന്നെ ചുറ്റിയിരുന്നു.
എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പ്രവർത്തിച്ച പണിയായി. എന്ത് പണി സാറിന് കൊടുത്ത്? ഞാനെന്ത് പണി കൊടുക്കാനാടാ? എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയാണ് വണ്ടീന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ട് പറഞ്ഞേരേ പലതും തീരും വണ്ടികളെ തള്ളണോ വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരും. ചെന്നെത്തും തീരത്ത്.
ഇന്നലെ നീ റോണി സാറിന് കൊടുത്ത പണി അടിപൊളി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മണ്ടനൊരു നല്ല കാര്യം ചെയ്തു. സാധാരണ ഇങ്ങനെ നല്ല കാര്യം ഒന്നും ചെയ്യാറില്ല. താങ്ക്സ് രമത്തേ, പുതിയ കളി കാണാനും കാണിച്ചു പഠിപ്പിക്കാനും ഇതായിട്ട് വന്നിരിക്കുന്നു. ഇതെന്താ ചേട്ടാ, വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചാൽ. മറ്റവന്മാരോട് തന്നമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ, അവർക്കേ വായ്ക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്ന ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ. ഇതാ പറയുന്നത്, മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞാൽ അവരുടെ പണിപ്പുര അല്ല. അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാർ അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. റോണി സാറ് പഞ്ചാരി, പിള്ളേർ അവർക്ക് പാരി. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം, റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ച വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണമെന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അവര് ബുദ്ധിമാന്മാരാ, അടിയെല്ലാം താ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല. എപ്പോഴും മൗനത്തിലാ. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തത് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോഴവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യല്ലേ സാറേ? വല്ലവരുടെയും കുടുംബങ്ങൾക്കും നടോ നല്ല കാര്യം. അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത്. അതും 5 ഡിഫറൻറ്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം? ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ? അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒക്കെ ഇല്ലേ സാറേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി. മൗനമാണ് സാറേ നല്ലത്. എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആറ്റം ബോംബ അവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബിയും ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നു. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലതും ആണോ? ഇവറ്റവളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്ങളൊരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാണ്? അതവരുടെ മക്കൾ പേരെടുക്കും. വണ്ടിക്കിട്ട് പണി വന്നു. ചോദിക്കട്ടെ? എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കിട്ടും. അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ, റോണി സാറിനൊന്നും വേണ്ട, ഒന്ന് പോടു. ഓ, കാണാം. കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ.
ആദ്യത്തെ എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്കെന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം. എടാ ഇതൊക്കെ റോൺ സാർ ഒപ്പിച്ച പണിയാ. പുള്ളിക്കാരൻ പ്രാന്തറ അല്ല ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് റൈഡ് ഒപ്പിക്ക്? എന്റെ പൊന്നു കുഞ്ഞാ, നീ നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയല് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ വിഷ്ണു, സോപ്പിലാണെന്ന് നോക്കണ്ട, ക്രിക്കറ്റ് കളിണ്ടോ? സംഭവം ഞാൻ സത്യമാണ്. അവന്റെ കൊറേ തലതെറിച്ച കൂട്ടുകാര് ഫോൺ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ലേ. ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം നോക്കിയില്ലായിരുന്നു. പിന്നെ തരും നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയുന്നത് പേടിയുണ്ടല്ലേ. പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല സാർ, ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടി? എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. ആ വരുമ്മ. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂള് വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നെരുപ്പ് കണ്ടില്ലേ മിണ്ടാ പൂച്ചയെ പോലെ? സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നേ. ഞാനൊന്ന് നോക്കിട്ട് വരാം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീയാണ് അവനെ വഷളാക്കുന്നത്. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഉദ്ദേശിച്ചത്? നാട്ടുകാരുടെ സമ്മാനോ അതോ വീട്ടുകാരുടെ സമ്മാനം? തനിക്കുള്ള ഉടൻ ഞാൻ തരാം. ഒന്നുമില്ല, ഞാനെങ്ങാനും കേട്ട പിന്നെ പടം ഞാൻ ചോദിക്കേണ്ട. കാണണ്ടേ ഇംഗ്ലീഷോട് അടിപൊളി പടം. എന്ത് ഷോക്കാടാ എന്തത്? ഉച്ചര പറ്റിയോ? എന്ത് പറ്റി പ്ലാനെല്ലാം പാളിടാ? പൊട്ടി പാളി പ്ലാൻ പൊളിഞ്ഞ. ആ എനിക്കറിയാർന്ന് നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ല, എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെയല്ലേ. അയ്യോ എടാ, നിനക്ക് ശരിക്കുന്നുണ്ടോ? ആ ഓറക്കി ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം, പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോക്കട്ടെ. എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയില്ലേ സിനിമ?
ഒരു കിടിലം പണിയാ. എന്താ പ്ലാൻ ആകൊള്ളില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ കാര്യം പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശണ്ട, പറയണെങ്കിൽ പറ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരണ്ട് നടക്കും. കൊറേ നേരായാലോ, അവർ കാണാനില്ലാതെ. നീ ഒന്ന് പോയി നോക്കിയ അവരോടെ. ഇത് ചായ കാപ്പിയാ? അല്ലടാ, ചാപ്പിയാ. നമ്മൾക്ക് ഈ ചായയും കാപ്പിയും കൊണ്ട് നടക്കുന്ന ആളല്ലോ. എനിക്ക് വേറെ ലെവല്. മതി മതി, നിന്റെ പീസ് വരാനുള്ള പരിപാടിയാണല്ലേ. നമ്മൾക്ക് കുട്ടികളുണ്ടോ? ആ അകത്തും പുറത്തൊക്കെ ആയിട്ട് അഞ്ചാറുണ്ട്. അതിന് നമ്മൾക്ക് കല്യാണം കഴിച്ചാ ഫ്രഷാണോ? അല്ലേ. എന്തായി എന്താ പ്ലാൻ ബി? പൊട്ടില്ലായിരിക്കും അല്ലേ പ്ലാൻ ബി? ഇടുക്കട സാധനം ഇതടാ പ്ലാൻ ബി. പണ്ടം വരെ പുറത്തുചാടി. എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. ക്ലാസ് കെട്ടിയത് നടക്കൂല, പറ്റൂല. ക്ലാസ് കെട്ടിയത് പോവാന്ന് പറഞ്ഞോളൂ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല, അങ്ങനല്ല. എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? ഓ, ചെക്കന്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ മറുപടി പ്രതീക്ഷിക്കുന്നു.
ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ആ ഭാഷയിൽ, മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിൽ എന്താണ്? നിന്റെ അച്ഛനാടാ പട്ടി, ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. വിഷ്ണു സ്റ്റാൻഡ് അപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്ന തോന്നണ. തോന്നണോടാ? ഇത് നീ എഴുതിയാണോ യോശിയാൻ? നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഞാൻ ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ലല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടം മാതിരി. ഞാൻ ബാക്കി ടീമിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു, നിന്റെ അച്ഛനെ തല്ലാനുള്ള കളിയല്ലേ? എന്താണ്? എന്തടി തീന തരാൻ പറഞ്ഞതാ? ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതെന്നല്ല ആരായിരിക്കും? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ അറിയാടാ. ആണോ? ഒന്ന് പറടാ എന്നാ. ഇവന്റെ കാര്യം എന്താ? കളിക്കരുത്. എന്തായാലും ചന്ത. ആ, ഇന്ന് മുതല് നിങ്ങളുടെ ക്ലാസ് ടീച്ചറ് ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചറ് സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ, എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് എന്നായി? എന്തുമാ, ഏ, നീ വല്ലതും പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ അഞ്ചു പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ഉത്തരവ്. ഇങ്ങനെ പണിയെടുക്കണോ? നീ പുതിയത് എവിടെ നിന്നാലും എന്തെങ്കിലും? എന്താണ്, എന്താ നീ ചിരിക്കണേ? എടാ, പുതിയൊരു ഐറ്റം വരണ്ടടാ.
സിറ്റ് ഡൗൺ. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എന്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ട് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതോടെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട നാല് പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ, ആചാരവടി അവൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തരം പിടിച്ചിരുന്ന ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും വലിയ മിടുക്കൻ എന്നുള്ളവരെയും ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. എനിക്കറിയാം. ഇതിപ്പെങ്ങാനും തീരോ മോനെ, അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ, ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. പത്താം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ തൊട്ടതല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല, പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ? നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ? എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെക്കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. എന്റെ പാലം തകർന്നാ തോന്നുന്നു. എന്തുവാടേ ഇന്നലെ ബോക്സിങ്ങിന്റെ തരിപ്പ്? അറിയില്ല. അപ്പൊ അടുത്ത തന്നപ്പടി ഞാൻ അവർ കൊടുത്ത്. നിന്റെ തന്നപ്പടിക്ക് രണ്ടെണ്ണം കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു, ഇനി അതും പറഞ്ഞ ഞങ്ങളുടെ മക്കളെ തരണം കേട്ടോ. ടീച്ചറേ, മഞ്ജുടെ തലകറിയോട് ടീച്ചർ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയാം. ഈ ക്ലാസ് ടീച്ചർ എന്താ ഈ പറയുന്നത്? മഞ്ജുടെ തലകറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്തു വെച്ചോ മാറി. വിഷ്ണു പറഞ്ഞ ഒരു ടീച്ചർ എത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പഴേ ടീച്ചറെ കുറിച്ച് സർട്ടിഫിക് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറി വീണപ്പ ആകെ രക്ഷിക്കാൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. ഏത് കൃതിക്കാണ് ലഭിച്ചത്? പറഞ്ഞോ.
വൈശാഖ്, അഗ്നിസാക്ഷി, എനിക്ക് ക്ലാസ്സിൽ ഇരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് കഴിയുമ്പോൾ പുറത്തു നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. ടീച്ചർ ഒറ്റ മിനിറ്റ്, അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ. സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നേ. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയില് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചറ് ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ, പാവം കുട്ടികളാ. പാവം കുട്ടികൾ, ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ അഞ്ചു പേരിൽ ഒരാളായിരിക്കും അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ, ഇതുപോലുള്ള അവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് ആറോണി സാർ. സാറേ സാറെ, ഇന്നും ആരോ എന്റെ വണ്ടിപ്പിളൊക്കെ കഴിച്ചെടുത്തിട്ടുണ്ട്. കൊറേ പ്രാവശ്യം ഒന്ന് ചോദിച്ചോട്ടെ? എന്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ പറയാദ്യമായിട്ടൊന്നുമില്ല. ഇവന്മാരോട് നേരാൻ വേണ്ട പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ, നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കണം. അങ്ങോട്ട് വെക്കടാ. എന്താണിത്? കൊണ്ടോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ ഉടേന്റെ കളി കൊണ്ടുപോവാ. കൊണ്ടുപോടാ. നോക്ക് നോക്ക്, എന്റെ അടിയിൽ കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ തപ്പിക്കോ. ചേട്ടാ പേനല്ല ഗ്യാപ്പ് ഉള്ളൂ. കിട്ടിയാ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോടാ. കൈ അങ്ങോട്ട് മാറ്റി വെക്ക. ശരിക്കും നോക്കണം. സാറേ ഇത് കണ്ട, നിന്നോട് മലയാളത്തിലാണ് ഞാൻ ചോദിച്ചേ. ഏതേക്കടാ ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനോ എന്തെങ്കിലും പ്ലഗ് വെച്ചത് അവനല്ല. അതങ്ങനെ ശരിയാണ് സാർ, മിൽട്ടനൊന്നുമല്ല പ്ലഗ് വെച്ച ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ ലഗൂര്യന്മാരുടെ സംസ്ഥാന സമ്മേളനം സാറേ? ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറയണതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, അഞ്ചു പേരും കൂടെ ചെല്ല്, ചെല്ല്. കണ്ട, നമ്മള് സംസ്കാരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തം രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിചന്ദ്ര.
കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ അന്ന് രാത്രി ആ നാടകം കണ്ടത്. രാജാ ഹരിചന്ദ്രയെ പോലെ സത്യത്തിന്റെ പാതയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും താനും തയ്യാറാവില്ല എന്ന് ആ കുട്ടി അന്ന് തീരുമാനിച്ചു. ഗാന്ധിജിയായിരുന്നു മോഹൻദാസ് എന്ന ആ ബാലൻ. എങ്ങോട്ട് സാറേ ഇപ്പോ? നിങ്ങൾ ആരൊന്നും ക്ലാസ്സിലിരിക്കണ്ട, നിങ്ങളെ പാരന്റ്സ് നാളെ വരുമ്പോ ടി സി ഞാൻ അവരെ കൊടുത്തേക്കാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. ശ്രുതിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രുതി പറയൂ. റോണി സാറ് പറഞ്ഞിട്ടാണ് കുഞ്ഞന്റെ ബാഗിൽ ഞാൻ ആ പ്ലഗ് വെച്ചത്. പുറത്താരോടെങ്കിലും പറഞ്ഞാൽ എന്നെ തോപ്പിച്ചോടെ എന്ന് റോണി സാറ് പറഞ്ഞു. ക്ലാസ്സിൽ പോയിക്കോളൂ. ഒരു അധ്യാപകനെന്ന് പറയാൻ തനിക്ക് നാണല്ലേ? അധ്യാപകൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ. ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്ര കുത്തിയിട്ടെ തനിക്ക് എന്ത് കിട്ടാനുണ്ടോ? ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിന് പുറത്തായിരിക്കും. മനസ്സിലായോ? അപ്പൊ ശരി ടീച്ചർ, കാണാം. എന്താ എല്ലാരും കൂടെ? ടീച്ചർ ശരിക്കും പറഞ്ഞാ ടീച്ചറിന് അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ്. ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ടീച്ചറായിരുന്നു. നിങ്ങളല്ല ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയവുമില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പുറകിലായി പോകും. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ. ഓക്കെ. പറയൂല. എന്തിനാണ് ഇവിടെ അടുത്തൊക്കെ ചോദിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കണ്ടുപിടിക്ക ഒരു അടിപൊളി വഴി എന്റെ കയ്യിലുണ്ട്. പിന്നെ
നിന്നൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ എന്നെ ശരിക്കറിയാം. എന്തെങ്കിലും കാര്യമില്ലാണ്ട് നീ ഒന്നും എനിക്ക് ഒഴിച്ചില്ല. ഇവനോട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെണ്ണിന് ഭയങ്കര പ്രേമം. ഓർക്കുമ്പോറാ പ്രേമമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ വികാരമാണ് പ്രേമം. നിന്റെ കല്യാണം പ്രേമൊക്കെ ഞാൻ നടത്തി തരടാ. പ്രായമായിട്ടില്ല. ഈ കോത്തായിട്ട് ഡയലോഗ് ഇട്ടിട്ട് ഞാൻ ഈ പരിപാടി പ്രായോ കോപ്പായിട്ട് പ്രായല്ലേ എടാ. ഞാൻ പത്താം ക്ലാസ് പഠിക്കും ഉമ്മാന്നോട് കൊച്ചുണ്ടായി എടാ. ഉമ്മ ഉമ്മ എന്റെ കൂടെ പത്താം ക്ലാസ്സിലുണ്ടായി ഉമ്മ. അവരോട് ചോദിച്ചിട്ട് വെള്ളം ഇല്ലടാ ചേട്ടാ. ഇല്ലാത്ത കാശുണ്ടാക്കി അയാളെ അണ്ണാക്കിട്ട് കൊറേ കള്ളുകരി തള്ളിപ്പ് കിട്ടിയാ അടി കിട്ടിയ കാശെടുത്ത് കടിക്കാൻ പട്ടിന് വാങ്ങിയ പോലെ. ഞാൻ ഇങ്ങനെ ഇവന്റെ ആശാനാന്ന് പറഞ്ഞത് അപ്പൊ ഇത്ര പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇവന്റെ അച്ഛനാന്ന് പറഞ്ഞാ വന്നേ. ഇവന്റെ ആശാനാന്ന് പറഞ്ഞ ഈ പരിസരത്തേക്ക് പോലും ഞാൻ എടുക്കൂല. എനിക്ക് പൊളിയുണ്ട്. അയാൾക്ക് താടി നിറച്ചിട്ടേ അയാൾക്ക് പ്രായം കിട്ടില്ല. പറഞ്ഞിട്ട് പോയാ തീ. നിന്റെ പ്രേമം കണ്ടുപിടിക്കോ ഒറ്റ വഴിയോ എടാ. നമ്മളെ ക്ലാസ്സിലെ എന്റെ പെമ്പിള്ളേരുടെ എല്ലാവരുടെയും കണ്ണൊന്നും ശ്രദ്ധിച്ചാൽ തരാന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. എങ്ങനെ എടാ നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവളുടെ കണ്ണുകളിൽ നിന്നോടുള്ള പ്രണയം തുളുമ്പുന്നതായി നിനക്ക് കാണാൻ പറ്റും. അവരുടെ ചുണ്ടുകളിൽ നിന്നോടുള്ള എന്തോ പറയാൻ വേണ്ടി അത് അലയടിക്കുന്നത് നിനക്ക് തോന്നുമടാ. ഇതൊന്നും നാടകോ നിക്ക്. എന്തായാലും കുഞ്ഞും പറഞ്ഞല്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഒന്ന് അല്ല കുഴപ്പമില്ല. അതെന്താണെന്നറിയോ, കുഞ്ഞൻ പറഞ്ഞ സ്ഥിതി നോക്കുവാണെങ്കിൽ വല്ല കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞല്ല, അതുകൊണ്ട് പറഞ്ഞല്ല. ഉമ്മല്ല വാപ്പ പോയി ചാവാൻ പറ. മഞ്ജു വരുന്നുണ്ട്. തന്നെ സൂക്ഷിച്ചു നോക്കണം. കിച്ചിരികൾക്ക് കൂടുതലാണ്. മഞ്ജു എങ്ങോടാ ക്ലാസ്സിലേക്ക്? പോക്കോ പഠിക്ക്. എന്നെ കണ്ടിട്ട് ഒരു വികാരം പോലുമില്ല അവൾക്ക്. കഴിക്കടാ. അതിനെനിക്ക് വേണ്ട. കുഞ്ഞു നോക്കൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ വരുന്ന സാറ്റർഡേ നമ്മൾ എല്ലാവരും ട്രിപ്പിന് പോവാണ്. സോറി, നമ്മളല്ല നിങ്ങള്. അതെന്താ ടീച്ചർ വരാത്തെ?
എന്റെ എൻഗേജ്മെന്റ് ആണ് മണ്ടേ. നിങ്ങളോട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. എന്റെ എൻഗേജ്മെന്റ് അത് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഒന്നും അല്ല. ഞാനും രാഹുലും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ ഒരേ നാട്ടുകാരും. 5 വർഷത്തെ പ്രണയ. രണ്ട് വീട്ടുകാർക്കും ഒരേപോലെ എതിർപ്പായിരുന്നു. വേറെ വേറെ മതം, സോഷ്യൽ സ്റ്റാറ്റസ്, പണം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഭീഷണിയും മർദ്ദനവും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പിടിച്ചിരുന്നു. എനിക്കും രാഹുലിനും സപ്പോർട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ പ്രണയമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ രാഹുലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. അത് ടീച്ചർ പറഞ്ഞ തന്നെയാണ് ശരി. പക്ഷേ വന്നായിരുന്നെങ്കിൽ ഷമ്പായിരുന്നെങ്കിൽ നല്ലായിരുന്നു. കുഴപ്പമില്ല, ഞാനൊരു കോൾ ചെയ്തോട്ടെ. നിങ്ങള് വലിയ ബുദ്ധിസ്റ്റുകളാണല്ലേ നിങ്ങളുടെ വിചാരം. ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. അവളൊന്ന് നമ്മളുടെ ഒപ്പം ഈ ടൂറിന് വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചു. നീ ഇനി കണ്ടുപിടിക്കണ്ട, ഞങ്ങള് കണ്ടുപിടിച്ചോണ്ട്. നീ പോടാ കുഞ്ഞുങ്ങ, ഓടി 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 നീ പോടാ. അതെ, എങ്ങനെ കണ്ടുപിടിക്കാനാണ്? കണ്ടുപിടിക്കടാ. എങ്ങനെ? ഇവിടെ വഴിയുണ്ട്. ഇവനത് കൊറേ ഞാൻ കണ്ടുപിടിച്ചോളാം. എല്ലാവർക്കും എന്ത് പറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? നമ്മളെ ട്രിപ്പ് അടിച്ചു പൊളിക്കാനല്ലേ വന്നിരിക്കുന്നെ. നമ്മുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ട്രിപ്പ് ആക്കണം ഇത്. വേണ്ടേ? അപ്പൊ എല്ലാരും ഉഷാറായി.
ഇവിടെ എന്ത് ദുരന്തരത് കാറ്റാടിത്തണലും തണലത്തറമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയം
പണിക്കാരായി. നിങ്ങളുടെ ക്ലാസ് മിസ്സാവരുത്, അതുകൊണ്ടാണ് നിങ്ങളെ എൻഗേജ്മെന്റിന് ക്ഷണിക്കാത്തത്. ഈ വരുന്ന ഫൈനൽ എക്സാമിൽ നിങ്ങളെല്ലാവരും പാസ്സായില്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏറെ പ്രശ്നം എനിക്കാ, അറിയാലോ. ടീച്ചർ, ഞങ്ങൾ അഞ്ചുപേരും എന്താ പറയാ, ഞങ്ങളുടെ ബർത്ത്ഡേ ഓർക്കാറും ഇല്ല, ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ടീച്ചർ വന്ന ഈ സർപ്രൈസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക്സ്. അതിനിപ്പോ എന്തിനാ താങ്ക്സ് പറയുന്നത്? നിങ്ങൾ എല്ലാവരും എന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് അല്ലേ. നിങ്ങൾ ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികളാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം നിങ്ങൾക്കുണ്ട്. ഞാൻ തിരിച്ചു വരട്ടെ, ഫൈനൽ എക്സാം നമുക്ക് തകർക്കണം. നിങ്ങളെല്ലാവരും അറിയണം. അറിയും. ഈ ഗേൾസിനെ സംബന്ധിച്ചോളം ഇപ്രാവശ്യം പരീക്ഷയിൽ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. അവന്മാര് വിളിച്ചായിരുന്നോ? കണ്ണോട് നൂറു കാര്യങ്ങൾ ചൊല്ലിയോ, ഓഹോ കണ്ണോട് നൂറു കാര്യങ്ങൾ ചൊല്ലിയോ, ചെല്ലു കണ്ണാടി പോലെ നിൻ കണ്ണു നിന്നിയോ, പുഞ്ചിരിപ്പുവ തന്നു നീ മുന്നിൽ വന്നുവോ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ അറിയിക്കുന്നത്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ആനി ടീച്ചർ മരണപ്പെട്ടിരിക്കുന്നു. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്! നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയില അകറ്റി നിർത്തൂ, റണ്ണൌട്ട് ആകാതിരിക്കൂ. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്, അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയില അകറ്റി നിർത്തൂ. വീണ്ടും ഒരു നാൾ
സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആനിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തലയിൽ ആഴ്ത്തലേറ്റ മുറിവുകളും ക്രൂരമായ പീഡനം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. കുറ്റവാളിയെന്ന് സംശയിക്കുന്ന തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയായ ശിവയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഹലോ ഡാ, കാര്യം അറിഞ്ഞോ? ആടാ, ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. എടാ, നമ്മൾ എന്താടാ ചെയ്യാ? ഒരു കാര്യം ചെയ്, നീ മനേശന്റെ അടുത്തേക്ക് വാ, അവരെല്ലാം അവിടെ ഉണ്ടാവും. ആ വേഗം വാ. പാവണ്ടി ചെറു കൊന്നാളും ചൊല്ലാടാ, വെറുതെ വിടരുത്. അതെടോ, അവരെ കൊല്ലണം. ഈ ചിഞ്ചായവരെ വേദന അറിയണം. എടാ, പോലീസ് നോക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്ത് പറഞ്ഞു മനസ്സിലാക്കി കുരുക്കുകളൊക്കെ? കൊല്ലണമെങ്കിൽ അവനൊക്കെ നിന്റെ മടിയിൽ വന്നിരിക്കണേ. അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ പോണം, അവന്റെ ഗള്ളിൽ പോണം. ഇവിടെ പോലീസിന് പെട്ടെന്ന് ഒരു കോപ്പം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂട്ടിയ കൂടും. നീയൊക്കെ മറന്നോടാ ടീച്ചർ നമ്മുടെ ആരായിരുന്നു. നിനക്ക് പേടിയാണെങ്കിൽ പറ, എനിക്ക് അവനെ കൊല്ലണം. പട്ടിയെ കൊള്ളണ പോലെ ഞാൻ അവനെ കൊല്ലു. മണിയണ്ണം പറഞ്ഞാലും ശരി, അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ തന്നെ പോണം. ടീച്ചറിനോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ എന്റെ കൂടെ വാണ. മണിയാശം പറയണ. ഞാനുണ്ടാ, ഞാനുണ്ടാ കൂടെ. നമ്മുടെ ടീച്ചറെ കൊന്നവനെ പോലീസ് പിടിച്ചു, ടി വിയിലുണ്ട് നീ. എന്തായാലും പ്രതിയെ പോലീസ് പിടിച്ചല്ലോ, ഇനിയിപ്പോ ബാക്കി പോലീസും കൂടെ നോക്കോളൂ. ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് നമ്മളാ. ടീച്ചർ അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഓർമ്മണ്ടോ? ആ, നമ്മൾ പഠിക്കണോടാ, പഠിക്കണം. ഏറ്റവും നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് പാസ്സാവും, അത് മാത്രമേ നമുക്ക് ടീച്ചർക്ക് വേണ്ടി ചെയ്യാനുള്ളൂ. അത് നമ്മൾ ചെയ്യണം. പഠിക്കണോടാ, പഠിച്ചേ പറ്റൂ. കലാകാരന്മാരും യാഥാർത്ഥ്യവാദങ്ങളും മാനവികതയും അവർ ആശയങ്ങളും വീക്ഷണങ്ങളും പുസ്തകം, വാസ്തുശില്പം, പുസ്തകം, കല എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ അത് അതിശയകരമായ വിധത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. ആ വാസിത്, വാട്ട് യു മീൻ ബൈ റെനസാൻസ്? റെനസാൻസ് ഇസ് ദ റൈവൽ ഓഫ് യൂറോപ്യൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ഇൻ ദ 16th സെഞ്ചുറി. വെരി ഗുഡ്, താങ്ക് യു സർ. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ മോഡൽ എക്സാം വരികയാണ്, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ശരിയാണ്. വിഷ്ണു, നിനക്കെന്താ പറ്റിയത്? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നീ എന്താ ബാമയോട് സംസാരിക്കാത്തത്? എടി, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ അവളത് അറിയണ്ട, പരീക്ഷയൊക്കെ വരുന്നല്ലേ. അവളാണ് ഈ നന്നായി പഠിക്കുന്ന കുട്ടി, അവൾ പഠിക്കട്ടെ. സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. നീ ഉറങ്ങിയില്ലല്ലേ? ആ ഇല്ലടാ, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. എടാ, എനിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ. നാളത്തെ പരീക്ഷ ഇവിടുന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു.
പേടിക്കണ്ടാ, നമുക്ക് അടിച്ചു വിളിക്കാം. ഓൾ ദ ബെസ്റ്റ്, ഞാൻ തീർക്കട്ടെ. താങ്ക്സ് ഡാ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. Yeah.
മണ്ണിലിറങ്ങുന്നു മിന്മഴ നൂലുകളാലാരു താവണി തിന്നുന്നു ആതിര ചൂടിയ വാനോരം ആവണിയാകുന്നു പല നല്ല മുഖങ്ങളും ഒന്നാകി ഓണമൊരുക്കുന്നു ചന്തമിഴുന്നൊരു രാവായി നീ അഞ്ചനമെഴുതുന്നു ഒരു ചിങ്ങനിലാവൊളി പോലെ നിൻ മാന്നിഴി തെളിയുന്നു എന്റെ കിനാക്കളിലാവോളം പുഞ്ചിരി വിരിയുന്നു മെല്ലെ മനസ്സിലയു ഞാലി പൂങ്കുയിലാടുന്നു അവളിന്നു മൊഴിഞ്ഞൊരു ശ്രീരാഗം കാതിലുലാവുന്നു മോഹമലർക്കിളിയാലോലം പീലിവിടത്തുന്നു സുഖമാർന്നൊരു നോവലയായി ൊളിക്കുന്നു കൊച്ചിയിലെ പോലീസ് റെയ്ഡിൽ കുടുങ്ങിയത് വൻ മയക്കുമരുന്ന് മാഫിയ സംസ്ഥാനത്തെ പെട്രോൾ ഡീസൽ കുതിച്ചുയരുന്നു മോട്ടോർ വാഹന തൊഴിലാളികൾ പടിമുടക്കിലേക്ക് ഐഎസ്എലിന് ഇന്ന് തുടക്കം കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ വിമാനത്താവളത്തിൽ കോടികളുടെ മോട്ടോർ വാഹന തൊഴിലാളികൾ സംയുക്തമായി നാളെ കപ്പമീൻ ബോട്ടി ബീഫ് വേറെന്തിട്ടുള്ളത് തന്നീട് എടുക്കാതെ അവർക്ക്
ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോഴൊരു സമാധാനായി. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. അത് നമ്മള് അന്വേഷിച്ച ആ ആളില്ലേ, ആ കുട്ടി, അത് ബാമയാ. നമ്മുടെ ക്ലാസ് പഠിക്കുന്ന പിന്നെ ആടാവളാമേ. ഇത്രയും കാലം ഞാനായിട്ട് ചെന്ന് പറയാൻ അവള് വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ഇന്നെങ്കിലും എനിക്ക് പറയണോളിയോ. അപ്പീല് പോയിട്ടല്ലേ നാളെയല്ലേ വിധി. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്, ഏത് കോടതിയിൽ പോയാലും അവനെ തൂക്കുകാരി തന്നെ, അതിലൊരു സംശയം വേണ്ട. നീ എന്തായാലും അവളോട് ഇങ്ങനെ പറയണ്ടായിരുന്നു, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഡാ എനിക്ക് ആ സമയത്ത് ആകെ ടെൻഷനായി പോയി, എന്താ പറയണ്ടെന്നോളും തോന്നിയില്ല. ഡാ ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കും. നാളെ കഴിഞ്ഞാൽ ഫൈനൽ എക്സാം അല്ലേ, ഞാനതന്നെ പഠിക്കാൻ പോവാം. എടാ ഞാനത് പറയണേ, നിങ്ങളിനി മേലേക്ക് പഠിക്കാൻ നോക്ക്, ടീച്ചർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കണം, പഠിച്ചു നിന്നിട്ട് പാസ്സാകും. അതെ ബാക്കിയുള്ള കേസല്ലേ, നമുക്ക് നോക്കണം. ഇനി ഇവിടുന്ന് പോയാൽ ഞങ്ങളൊക്കെ ഓർക്കോ, എവിടെ ഓർക്കാൻ. ഞങ്ങള് പലതരം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ മാഷ്, പക്ഷെ നിങ്ങളാണ് ശരിക്കും ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എല്ലാരും ഇത് കണ്ടോ, ആനി ടീച്ചറെ കൊന്നവൻ ജയിച്ചാടിയിരുന്നു. പോലീസിന് കോടതി കത്തിക്കൽ കഴിഞ്ഞാ, ഇത് നമ്മുടെ കൂടാ. നമുക്ക് അവരെല്ലാവരും ഉണ്ടെന്നാ പറഞ്ഞത്, എന്തായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ, അത്
അതുമല്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും?
ശരി. ഇവർണത്തിന്റെ കൂടെ ഞാൻ കാര്യം പറയട്ടെ, ഈ പറയണ പുള്ളിക്കാരൻ നമ്മുടെ ആരും ആവശ്യം നടത്തി തരാൻ വേണ്ടി വന്നല്ലോ. ഇവന്റെ എല്ലാ ഐഡിയക്കും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ? ഞാൻ ഒരു തവണ പറഞ്ഞു, എടാ അയാളുടെ കുടുംബത്തിലെ കാര്യം നടത്താൻ വേണ്ടി വന്നതല്ല, നമ്മക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നാലും. നീ എന്റെ അടുത്ത് സംസാരിക്കണ്ടോ? ഈ ആൻഡ് ടീച്ചർ എന്ന് പറഞ്ഞ നിങ്ങൾ ആരും സിനിമ കണ്ടാളൊന്നുമല്ലല്ലോ. ആണോ? ഇവന്മാരൊക്കെ എന്തുദ്ദേശത്തോടെ ടീച്ചർ കൂടെ ഇപ്പൊ ഇരുന്നൊക്കെ ഇപ്പൊ സംശയം തോന്നുന്നു. ഇനി ശരിയാക്കണ എന്തിനാ? ഏ, നമ്മൾ അഞ്ചുപേരും ഇവിടെ നിക്കണെന്താന്ന് അറിയൂ? ഏ, ഈ അഞ്ചുപേരും കൂടെ ഉണ്ടാവുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അടുത്ത് എനിക്കൊന്നും പറയാനല്ലോ. നീ എന്താ പറഞ്ഞു എന്താ എനിക്ക് മനസ്സിലാവണം. നിനക്ക് ഇങ്ങനെ ഒരു പോകല്, നീ ഒന്നും ഉണ്ടായി പ്ലീസ്. നമ്മുടെ നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയാണ് നമ്മൾ വന്നെന്നുള്ള കാര്യം ഇമ്മാരി നീ പറഞ്ഞപ്പോ കിട്ടിയത് വിട്ടാടി. നീയും പ്ലീസ് കിടക്ക്, ഇമ്മാരി വർത്താൻ വേണ്ടി കേൾക്കാൻ കിടക്കുന്നു. ആ കിടക്ക് കിടക്ക്, ആ ബാഗ് എടുത്ത് മാറ്റി പോ. വെറുതെ ഒന്നിനെണ്ണം പറഞ്ഞു ഉടക്കി ഒന്നും വേണ്ടായിരുന്നു. ശരി, ഒന്നും മണിപ്പൂർ അല്ലല്ലോ. അമ്മമാരോട് പറഞ്ഞിട്ട് ഇറങ്ങിയാ മതിയായിരുന്നു. ഏ, ഇത് വിളിച്ചു അമ്മമാരെ. എടാ മണിയേശനാണല്ലോ. ആ നീ ഫോൺ ഇത്. ആ മണിയണ്ണ, പണിയെന്നോട് ക്ഷമിക്കടാ. അവന്റെ ശിങ്കടികൾ ആ കാര്യങ്ങളൊക്കെ നോക്കണത്. പിന്നെ ഒരു കാര്യം, കണിയൂര് അവനൊരു ചിന്നി വീഴണ്ടടാ. ഡെയിലി അവൻ അവിടെ പോകും, അവിടെ പോയി അവനെ പൊക്കാം. ഇതൊക്കെ ഒരു അത്യാവശ്യ കാര്യം കൂടി പറയാനേ. അവനെന്തേലും സ്കോഡ് ഇറങ്ങിയിട്ടുണ്ട്, യൂണിഫോമിലൊന്നല്ല, തോക്കും ഫുൾ സെറ്റപ്പ് ആയിട്ടാണ്. ഒരു പക്ഷെ നമ്മളെ അവനവനെ പൊക്കും. Thank you.
പറ്റിയപ്പോഴെങ്കിലും അവൻ്റെ ഉള്ള പണി കൊടുക്കണേ ഞാൻ ഇപ്പോൾ ഉള്ളാച്ചിട്ട് പോവില്ല. അവനിട്ട് പണിയും വരെ ഞാനുണ്ടോ നിൻ്റെ കൂടെ. സോറി സോറിടാ ചിരിക്കണം. ആറിനെ ഞങ്ങൾ കണ്ടറാ ജസ്റ്റ് മിസ്സായിരുന്നു. അല്ലേ തീർത്തനെ. പക്ഷെ അവളെ താവളും ചിങ്ങടും എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നെ. ചലിക്കല്ലേ Bye.
കുഴത്ത് എന്ന സംബന്ധം സാവർത്തു ടീച്ചറെ കൊന്ന പിന്നെ ഒരു ഇടിയിടിച്ചെനിക്ക് டீச்சருக்காக பழி வாங்க விட்டுருக்கியா? நீ எல்லாம் எனக்கும் மதுரா ஆமாண்டா உங்க டீச்சர் தான் கொண்ட ரொம்ப அடைஞ்சல் பண்ணேன். அப்புறம் அவரு கலை தூக்கி தலையில போட்டான். உங்க டீச்சரை நான் அனுபவிக்கிறதுக்கு முன்னாடியே அவன் சத்துட்டா. ஆனா அவ்வளவு சீக்கிரம் அவன் சாவக்கூடாதுன்னு நான் ரொம்ப வருத்தப்பட்டேன்டா. ஏன் தெரியுமா? உங்க டீச்சர் அவ்வளவு அழகுடா.
ആരാണ്ട് തീർത്താണോ സാറേ? ചത്തട്ടില്ല സാറേ. ഇവനങ്ങ് തീർത്തേക്കട്ടെ. തീർക്ക് സാറേ. വാടോ. Thank you.